നമസ്കാരം. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി ന്യൂസ് 18 കേരളം എന്ന മാധ്യമത്തിൽ അവരുടെ ഒരു ബ്രേക്കിംഗ് സ്ലഗ് കണ്ടു, ബ്രേക്കിംഗ് ന്യൂസ് കണ്ടു. അതായത് കെ ടി ജലീലിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല എന്ന ഇ ഡി, ജലീലിനെ ഇനി ചോദ്യം ചെയ്യില്ല തുടങ്ങിയ സ്ലഗുകളും ബ്രേക്കിംഗ് വിവരങ്ങളുമാണ് അവർ അറിയിച്ചത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമത്തിന് മാധ്യമ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൊടുക്കും, എത്രയും പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെ കൊടുക്കും. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ ഒരു മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളായാലും അതെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞ് അതൊന്ന് കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൺഫേം ആയാൽ മാത്രമേ കൊടുക്കൂ കേട്ടോ. കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ഒരു ബ്രേക്കിംഗ് കാർഡ് കൊടുക്കും, തുടർന്ന് അങ്ങോട്ട് ബ്രേക്കിംഗ് ന്യൂസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും, ടെക്സ്റ്റ് ന്യൂസ് കൊടുക്കും. അതിന് പിന്നാലെ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റോറി ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഫോർമാറ്റ്. അത് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. മറ്റവർക്കാവുമ്പോൾ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമാണ്. അവർക്ക് ഉടൻ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ ജലീൽ കുറ്റവിമുക്തൻ, അങ്ങനെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ജലീലിനെ ഇ ഡി ഇനി ചോദ്യം ചെയ്യില്ല, ജലീലിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല. ഈ രണ്ട് സ്ലഗുകളാണ്, ഈ രണ്ട് എഴുത്തുകളാണ് നമ്മൾ കണ്ടത്. അത് കേട്ട ഉടനെ കേൾക്കാത്ത മതി സൈബർ സഖാക്കളുടെ ഹർഷാരവം മുഴക്കിക്കൊണ്ടുള്ള ആഘോഷമായിരുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടത്. കുറച്ചു നേരം മാത്രം, കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതും നമ്മൾ കണ്ടു. കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കുക. പിന്നെ ഒരു കോമൺ സെൻസ് ഉണ്ട്, ഈ സൈബർ സഖാക്കൾക്ക് ഇല്ലാത്തൊരു കുഴപ്പമാണ്. ഒരു കാര്യം, ജലീലിനെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയും അതുപോലെ തന്നെ എൻ ഐ എയും ഒക്കെ വെറുതെ ചോദ്യം ചെയ്യാൻ വിളിച്ചതോ അല്ലെങ്കിൽ തമാശയ്ക്ക് വിളിച്ചതോ അല്ല. മാത്രമല്ല, ഇ ഡിയും അതുപോലെ തന്നെ എൻ ഐ എയും ഒന്നും മാധ്യമങ്ങളോട് കാര്യങ്ങൾ പങ്കുവെക്കില്ല, അവർ വാർത്താക്കുറിപ്പ് ഇറക്കില്ല എന്നുള്ള കാര്യം എന്നൊരു സാമാന്യ തത്വം കൂടി ഈ സൈബർ സഖാക്കൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. ഇ ഡി പറയുമോ ജലീലിനൊരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ ഇനി കുഴപ്പമില്ലെങ്കിൽ തന്നെ ജലീൽ മന്ത്രിക്ക് ഒരു കുഴപ്പവുമില്ല, ചോദ്യം ചെയ്യില്ല എന്നൊക്കെ മാധ്യമങ്ങളെ വിളിച്ചു പറയും. അത് ഏത് മാധ്യമവും ആകട്ടെ, ന്യൂസ് 18 ആയാലും ശരി, ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും ഏത് മാധ്യമമായാലും നമ്മളായാലും ഒക്കെ നമ്മളെ ആരും വിളിച്ച് പറയില്ല. ഈ ഇ ഡിയൊക്കെ അവരുടെ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ രഹസ്യാത്മകമായി തന്നെ വളരെ കൃത്യമായി ആലോചനയോടെ ആസൂത്രിതമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇത് എവിടുന്ന് കിട്ടിയെന്നറിയില്ല, അതവിടെ നിൽക്കട്ടെ, അതാ മാധ്യമത്തിന്റെ രീതിയാണ്. അവർ പിന്നീട് അത് തിരുത്തുകയും മാറ്റി വാർത്ത കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. മാത്രമല്ല, ഇതൊക്കെ കെട്ടടങ്ങിയിട്ട് ന്യൂസ് 18 മറ്റു മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടും രാത്രിയോടുകൂടിയും സൈബർ സഖാക്കൾ, പത്രം വായിക്കാത്ത അല്ലെങ്കിൽ ടി വി കാണാത്ത സൈബർ സഖാക്കൾ ഈ പോസ്റ്റുകൾ എടുത്ത് ഷെയർ ചെയ്യുകയും എല്ലാവരെയും അറിയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഹർഷാരവം മുഴക്കി കൊട്ടിഘോഷിക്കുകയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. അതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ടോ, മാധ്യമങ്ങൾ അത് ഇന്ന് നൽകിയിട്ടുണ്ട്. കെ ടി ജലീലിന് എൻഫോഴ്സ്മെന്റ് ക്ലീൻ ചിറ്റ് നൽകിയെന്ന വ്യാജ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലടക്കം സൈബർ സഖാക്കൾ ആഘോഷം ശക്തമാക്കി. എന്നാൽ ഇടത് ബുദ്ധിജീവികളുടേത് അടക്കം ആഹ്ലാദത്തിന് വെറും 2 മണിക്കൂർ മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. മന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഇ ഡി വ്യക്തമാക്കിയതോടെ സൈബർ സഖാക്കൾ മാളത്തിൽ പോയി ഒഴിക്കുകയായിരുന്നു. ന്യൂസ് 18 ആണ് ആദ്യം വാർത്ത വിട്ടത്. തൊട്ടുപിന്നാലെ 24 ന്യൂസും കൈരളിയും അത് കൊടുത്തു. വാർത്ത കണ്ട ആവേശത്തിൽ മറ്റു മാധ്യമങ്ങളെ മാധ്യമപ്രവർത്തനവും മാധ്യമധർമ്മവും പഠിപ്പിക്കാൻ ഇറങ്ങിയത് ജലീലിനെ വെള്ളപൂശി അഭിമുഖം തയ്യാറാക്കിയ ഒരു മാധ്യമ പ്രവർത്തക കൂടി ഇതിനകത്തുണ്ട്, ഷാഹിന നഫീസ. നമ്മൾ കെ കെ ഷാഹിന എന്ന് പറയും. അവർ ഇതിനിടയ്ക്ക് ജലീലിനെ അഭിമുഖമൊക്കെ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അവർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനെതിരെയൊക്കെ, അതായത് ഈ ജലീലിനെ സുൽത്താനായി അവരോധിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടൊക്കെ വാർത്തകളുമൊക്കെ നൽകിയത്. കെ ടി ജലീൽ, അയാൾക്കെതിരെ ഒരു തെളിവും ഇല്ലെന്ന ഇ ഡി എന്ന തലക്കെട്ടോടെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. ജലീൽ ഏതോ ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 ദിവസമായി അസഹിഷ്ണുത കൊണ്ട് കണ്ണുകാണാതായ മാധ്യമപ്രവർത്തകരായ എല്ലാ സുഹൃത്തുക്കളോടും ഒരൊറ്റ കാര്യമേ തൽക്കാലം പറയാനുള്ളൂ, സ്വന്തം സ്റ്റോറിക്ക് 24 മണിക്കൂറിന്റെ എങ്കിലും ആയുസ് ഉണ്ടാകണം എന്നായിരുന്നു ആ ഒരു പോസ്റ്റ്. ഓരോ ദിവസവും കൊണ്ടുവരുന്ന വാർത്തകൾ പിറ്റേന്ന് പപ്പടം പോലെ പൊടിയുന്നത് കണ്ടിട്ടും ലജ്ജയില്ലാതെ ഈ പണി തുടരാൻ നിർബന്ധിതരാകുന്ന നിങ്ങളുടെ ഗതികേട് കണ്ട് പോപ്കോൺ കുറിക്കാനുള്ള ദിവസമാണ് എന്തായാലും എനിക്കിന്നെന്ന് ഷാഹിന ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ നരേന്ദ്രമോദി, അയാളോട് വിധേയത്വമുള്ളവരോട് മാത്രം സംസാരിക്കുന്നത് പോലെയാണ് മന്ത്രി ജലീൽ എന്നോട് സംസാരിച്ചത് എന്ന് ഒരു അവതാരക പറഞ്ഞതായി കേട്ടു. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, സ്വന്തം പേരിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് മൈനസ് ചെയ്താൽ എന്തെങ്കിലും ബാക്കിയുണ്ടാകുമോ എന്ന് സ്വയം വിലയിരുത്തി നോക്കുന്നത് നല്ലതാണ്. അത് ശരിയാണ് കേട്ടോ പറഞ്ഞത്. പത്രമുത്തശ്ശിയുടെ ചന്തിയിലെ തഴമ്പിന്റെ ബലം അവിടുന്ന് ഇറങ്ങുന്നത് വരെ ഉണ്ടാകൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞാൽ ബാക്കിയാവേണ്ടത് അവരുടെ ക്രെഡിബിലിറ്റിയാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ വലിയ മൂലധന നിക്ഷേപം കൊണ്ട് മാധ്യമ തൊഴിലാളികൾ കണ്ണ് മഞ്ഞളിക്കരുത്. 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പോലും എടുക്കാവുന്ന ശമ്പളമില്ലെന്നും ഒരു ദിവസം പുറത്തിറങ്ങേണ്ടി വന്നാൽ ആകെയുള്ള മൂലധനം അവരവരുടെ വിശ്വാസ്യത മാത്രമാണ് എന്ന ഓർമ്മ ഉണ്ടാവണമെന്നായിരുന്നു കെ കെ ഷാഹിനിയുടെ പോസ്റ്റ്. ഷാഹിന മാത്രമല്ല, വ്യാജ വാർത്ത കണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ആഹ്ലാദം പങ്കിട്ട ഒരുപാട് പേരുണ്ട്. എന്തൊക്കെയായാലും വാക്കുകൾ നന്നായിരുന്നു, എഴുത്ത് നന്നായിരുന്നു കെ കെ ഷാഹിന. അത് ഏതായാലും നല്ല ഭാഷ കൈകാര്യം ചെയ്തു. പക്ഷേ അതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച ഒരു വര പോലെയായി എന്നോർക്കുമ്പോൾ ദുഃഖമുണ്ട്. എന്തൊക്കെയായാലും അന്വേഷണം നടക്കട്ടെ, അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. പക്ഷേ പത്രപ്രവർത്തകർ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞ ശേഷം പ്രതികരിക്കുക,
ഒരു സ്റ്റോറിക്ക് 24 മണിക്കൂറിന്റെയെങ്കിലും ആയുസ് ഉണ്ടാകണം എന്ന് അങ്ങ് തന്നെയല്ലേ പറയുന്നത്. അത്രയെങ്കിലും ഉണ്ടാകണം, വേണ്ട ഒരു 12 മണിക്കൂർ ആയുസെങ്കിലും അവനവന്റെ വാർത്തകൾക്ക് ഉണ്ടായെങ്കിൽ മതി എന്നുള്ള കാര്യമാണ്. കാരണം വാർത്തകൾ മാറി മാറി, ഇപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റോറി ചെയ്തു, അത് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിന്റെ സ്ഥിതി മാറാം, മാറി മറിയാം, നാളെ ആകുമ്പോഴേക്കും അപ്പാടെ മാറി മറിയാം. അങ്ങനത്തെ സംഭവിക്കും. അതൊക്കെ എത്രയോ കാലത്തെ പരിചയമുള്ള ഷാഹിന മാഡത്തിനും നമുക്കൊക്കെ അറിയാവുന്ന കാലമല്ലേ, അറിയാവുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ തീർച്ചയായും ആ രീതിയിൽ വേണം അതിനെ ചിന്തിക്കാൻ. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം പ്രതികരിക്കുക, മാധ്യമ ധർമ്മം അതാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ചോദ്യം ചെയ്യലും അതിന്റെ മറ്റ് നടപടിക്രമങ്ങളും അതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. വെബ് ഡെസ്ക്, ഫാത്തിമ ന്യൂസ്.